പാവക്കുട്ടി ഗ്രേസി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മ പിന്നെയും ഓർമ്മിപ്പിച്ചു, ആര് വന്ന് ബെല്ലടിച്ചാലും വാതിൽ തുറക്കരുത്, അറിയാവുന്നവരാണെങ്കിൽ പോലും ജനാല തുറന്ന് കാര്യം പറഞ്ഞാൽ മതി, അച്ഛനും അമ്മയും എത്രയും വേഗം മടങ്ങിവരും. മകൾ തലയാട്ടി. അകത്തു നിന്ന് വാതിലടച്ച് കുത്തിയിടുന്ന ശബ്ദം കേട്ടിട്ടേ അമ്മ മുറ്റത്തിറങ്ങിയുള്ളൂ. അച്ഛനും അമ്മയും ഗേറ്റ് കടന്ന് മറഞ്ഞപ്പോൾ അവൾ കയ്യിലിരുന്ന പാവക്കുട്ടിയോട് പറഞ്ഞു, കേട്ടില്ലേ സുന്ദരി, ആര് വന്നാലും വാതിൽ തുറക്കരുത്. പാവക്കുട്ടി ഒരു കണ്ണടച്ചു ചിരിച്ചു. അതിന്റെ പട്ടുപോലത്തെ മുടിയിലും നക്ഷത്ര കണ്ണുകളിലും മിനുത്ത കവളിലും ഉമ്മ വച്ച് അവൾ നനുത്ത മന്ദഹാസത്തോടെ ഓർത്തു, 12-ാമത്തെ പിറന്നാളിന് അച്ഛൻ ഈ സുന്ദരിക്കുട്ടിയെ വാങ്ങിത്തന്നതിന് അമ്മ എന്തെല്ലാമാണ് പറഞ്ഞത്! എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നോക്കൂ, നമ്മുടെ മകൾക്ക് ഒരു 17-ന്റെ പൊലുമയുണ്ട്. പക്ഷെ അവളുടെ പ്രകൃതം 7-ോ 8-ോ വയസ്സായ കുട്ടിയുടേതും. നിങ്ങൾ അവളെ ഒരിക്കലും മുതിരാൻ സമ്മതിക്കില്ലെന്ന് വച്ചാൽ എന്താ ചെയ്യുക? ഒരമ്മയുടെ ആദി നിങ്ങൾ എങ്ങനെ അറിയാനാണ്? അവൾ ഉറങ്ങിയെന്ന് കരുതിയാണ് അമ്മ തുടങ്ങിയത്. ഉറക്കെയൊന്ന് പൊട്ടിച്ചിരിച്ചാൽ എന്തെന്ന് തോന്നിയതാണ്, പിന്നെ വേണ്ടെന്ന് വച്ചു. അച്ഛൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാമല്ലോ. പക്ഷേ അച്ഛന്റെ ശബ്ദത്തിൽ നിറയെ സങ്കടമായിരുന്നു. ഇക്കുറിയും അവൾ എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിരുന്നു നളിനി. ഒരു നിമിഷം നിശബ്ദനായിരുന്ന അച്ഛൻ ഒരു സ്വകാര്യത്തിന്റെ കിളിവാതിൽ മെല്ലെ തുറന്നു. എന്തോ എനിക്കറിയില്ല, പാവക്കുട്ടികളെ കാണുമ്പോൾ എനിക്ക് വാങ്ങാതിരിക്കാൻ കഴിയുന്നില്ല നളിനി. തുടുത്ത പാവക്കുട്ടികൾ എന്നെ എവിടേക്കോ കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്റെ കുട്ടിക്കാലം കളിപ്പാട്ടങ്ങൾക്ക് അന്യമായിരുന്നുവല്ലോ. മുഖം കൈകളിൽ ഒളിപ്പിച്ച് അച്ഛൻ കുനിഞ്ഞിരുന്നു. നനന്ന സ്വരത്തിൽ അമ്മ പിറുപിറുത്തു, പക്ഷേ കാലം വളരെ മോശമാണ് രവി. പിന്നെ വെറുതെ അച്ഛന്റെ തലമുടിക്കിടയിലൂടെ വിരലുകൾ ഓടിച്ച് നെടുവീർപ്പിട്ടു. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അമ്മ എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നതെന്ന് അമ്പരന്നപ്പോഴേക്കും ഉറക്കം മഞ്ഞിൻ തുള്ളി പോലെ കൺപീലികൾക്കിടയിലൂടെ ഊർന്നിറങ്ങിയിരുന്നു. കിടപ്പുമുറിയിലെ അലമാരയിൽ നിരന്നിരിക്കുന്ന പാവക്കുട്ടികളോട് അവൾ ആ ചോദ്യം ആവർത്തിച്ചു. അച്ഛനോട് ശാഠ്യം പിടിച്ച് അവൾ നേടിയതായിരുന്നുവല്ലോ അവരെയൊക്കെയും. സന്തോഷവും സങ്കടവും ഒക്കെ അവൾ അവരോടൊപ്പമാണല്ലോ പങ്കുവച്ചത്. എന്നിട്ടും അവരൊക്കെയും അവളുടെ ചോദ്യത്തിൽ നിന്ന് നേരിയ മന്ദഹാസത്തോടെ തെന്നിയകന്ന് വേറെ ഏതോ ലോകത്തിലേക്ക് നോട്ടമൂന്നി നിശബ്ദരായി നിന്നതേയുള്ളൂ. അവളുടെ വലിയ കണ്ണുകൾ പൊടുന്നനെ നിറഞ്ഞു. നിലത്തു പടരുന്ന ചോര കണ്ട് അവൾ പേടിച്ചു കരഞ്ഞു. പരിഭ്രമിച്ച് ഓടി വന്ന അമ്മയും വിറങ്ങലിച്ചു നിന്നുപോയി. പിന്നെ അവളെ ചേർത്ത് നിർത്തി സാന്ത്വനിപ്പിച്ചു, സാരില്ല, ഇതെല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകുന്നതാ, അതിന്റെ അർത്ഥം മോള് വലിയ പെണ്ണായിന്ന. അത് പക്ഷേ അവൾക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. അമ്മയുടെ പദം വന്ന അടിവയറിൽ മുഖമമർത്താനും അച്ഛന്റെ മടിയിൽ കയറിയിരുന്ന ക്ലാസ്സിലെ നുണുങ്ങ് വിശേഷങ്ങൾ വിളമ്പാനും അവൾക്ക് എപ്പോഴും ഇഷ്ടമായിരുന്നു. പിന്നീട് പലപ്പോഴും അവളെ അമ്മ ശാസിച്ചു, മതി മതി, നീ ഇപ്പോ അത്ര ഇള്ള കുട്ടിയൊന്നുമല്ല. അപ്പോഴൊക്കെയും അച്ഛൻ സൗമ്യമായി പ്രതിഷേധിച്ചു, എന്തിനാ നളിനിയ ആവശ്യമില്ലാത്ത വിലക്കുകൾ? അമ്മ അച്ഛനെ തുറിച്ചു നോക്കി, ആവശ്യമില്ലാത്തതോ? എപ്പോഴോ അമ്മയുടെ കണ്ണുകൾ തുളുമ്പാൻ തുടങ്ങി ശബ്ദം ചിലമ്പിക്കുകയും ചെയ്തു. ഈശ്വര, ഈ കുട്ടി എങ്ങനെയാണ് ഈ ലോകത്തെ നേരിടുക? മങ്ങിയ ചിരിയോടെ അച്ഛൻ അമ്മയുടെ തോളിൽ തട്ടി, സാരല്ല, ഒക്കെ ശരിയാവും. കോളിംഗ് ബെല്ലിലെ കിളി ചിലച്ചപ്പോൾ അവൾ ജാലകത്തിരശീല നീക്കി പാളി നോക്കി. അയൽപക്കത്തെ ക്രിക്കറ്റ് കളിക്കാരൻ ചേട്ടനാണ്. കോളേജിൽ പഠിക്കുന്ന അയാൾ അവളെ കാണുമ്പോഴൊക്കെ ചിരിക്കും, എന്തെങ്കിലും കുശലം പറഞ്ഞ് അടുത്തു വരികയും ചെയ്യും. ജനാലയിൽ മുഖമമർത്തി അവൾ ചോദിച്ചു, എന്തേ? അയാൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ എവിടേക്കാ പോയത്? അപ്പുറത്തെ അംഗിളും ആന്റിക്കും ഒരു ആക്സിഡന്റ് ഉണ്ടായത് അറിഞ്ഞില്ലേ? ആശുപത്രിയിലേക്ക് പോയതാ. കുട്ടി എന്താ പോകാതിരുന്നത്? എനിക്ക് പേടിയാ. അവളുടെ കയ്യിലെ പാവക്കുട്ടിയെ നോക്കി അയാൾ ചോദിച്ചു, കുട്ടിക്ക് പാവക്കുട്ടികളെ ഇഷ്ടമാ അല്ലേ? അവൾ നാണിച്ചു ചിരിച്ചു. നാലുപാടും പതറി നോക്കി അയാൾ പറഞ്ഞു,
കുട്ടിക്ക് ഞാൻ ജീവനുള്ള ഒരു പാവക്കുട്ടിയെ തരാം. അവളുടെ മുഖം അപ്പോൾ വിരിഞ്ഞ ഒരു പൂവുപോലെയായി. ശരിക്കും അവളുടെ ശബ്ദമിടറി. പൂവ് എവിടെ? അവളുടെ ശബ്ദത്തിലെ കിളുന്ന കൗതുകം അയാളുടെ നെഞ്ചിലൊരു ഭാരമായി വന്നു വീണു. എന്നിട്ടും അത് അവഗണിച്ച് അയാൾ പിറുപിറുത്തു. എന്റെ മുറിയിലിരിക്കുക, വന്നാൽ എടുത്തു വരാം. പാവക്കുട്ടിയെ മെല്ലെ താഴെ വെച്ച് അവൾ ആഹ്ലാദത്തോടെ വാതിൽ വലിച്ചു തുറന്നു. 5 മിനിറ്റ് 30 സെക്കൻഡ്.